പിഎസ്സി സേഫ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിഎസ്സി ബുള്ളറ്റിൻസ് അടിസ്ഥാനമാക്കിയുള്ള 2020 കറന്റ് അഫയേഴ്സ് കോഴ്സിന്റെ 11-ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണുക. കേരള ഹോക്കിയുടെ ദ്രോണാചാര്യൻ എന്ന് വിശേഷണമുള്ള ആർ ശ്രീധർ ഷേണായി കഴിഞ്ഞ വർഷം അന്തരിച്ചു. ഇപ്പൊ കേരള ഹോക്കിയുടെ ദ്രോണാചാര്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആർ ശ്രീധർ ഷേണായിയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഹോസ്ബത്ത് സുരേഷ് അന്തരിച്ചു. അതായത് ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്നു ജസ്റ്റിസ് ഹോസ്ബത്ത് സുരേഷ്. സംവിധായകനായ ആർ സച്ചിദാനന്ദൻ, മലയാള സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ആർ സച്ചിദാനന്ദൻ, അദ്ദേഹം സച്ചി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പൊ സച്ചിദാനന്ദൻ സച്ചി എന്നറിയപ്പെട്ടിരുന്നത് ആർ സച്ചിദാനന്ദൻ ആണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ പങ്കെടുത്ത UN വെബിനാറാണ് മഹാമാരിയും പൊതുസേവനവും. ശൈലജ ടീച്ചർ പങ്കെടുത്ത UN വെബിനാറാണ് മഹാമാരിയും പൊതുസേവനവും. ഉറുദു കവിയായിരുന്ന ആനന്ദ് മോഹൻ സുഷി ഗുൽസാർ ദഹ്ലവി കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പൊ ആനന്ദ് മോഹൻ സുഷി ഗുൽസാർ ദഹ്ലവി എന്നത് ഉറുദു കവിയാണ്. അതേപോലെ തന്നെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ വീരനായകനായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ രാജ്മോഹൻ അന്തരിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ വീരനായകനായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ രാജ്മോഹൻ. അതേപോലെ തന്നെ വോളിബോൾ താരമായിരുന്ന ഡാനിക്കുട്ടി ഡേവിഡ് കഴിഞ്ഞ വർഷം അന്തരിച്ചു. പ്രശസ്ത വോളിബോൾ താരം ഡാനിക്കുട്ടി ഡേവിഡ് അന്തരിച്ചു. 11 ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പുകളിൽ കേരളത്തിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഡാനിക്കുട്ടി ഡേവിഡ് വോളിബോൾ താരമായിരുന്നു. ഡാനിക്കുട്ടി ഡേവിഡ് വോളിബോൾ താരമായിരുന്നു. പൊതുവിദ്യാലയങ്ങളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭവങ്ങൾ തയ്യാറാക്കി വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷാ കേരള ആവിഷ്കരിച്ച വൈറ്റ് ബോർഡ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈറ്റ് ബോർഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ തമിഴ് കന്നഡ മാധ്യമം ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസ്സുകളുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം 2-ാം വർഷ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള VHSE വിദ്യാലയം എന്ന യൂട്യൂബ് ചാനലിന്റെയും ഉദ്ഘാടനവും പിണറായി വിജയൻ നിർവഹിച്ചു. വൈറ്റ് ബോർഡ് പദ്ധതിയും VHSE വിദ്യാലയം യൂട്യൂബ് ചാനലും ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ്. പ്രശസ്ത തെന്നിന്ത്യൻ നടിയായ ഉഷാറാണി കഴിഞ്ഞ വർഷം അന്തരിച്ചു. ഉഷാറാണി എന്ന് പറയുന്നത് നടിയാണ്, മലയാള സിനിമകളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഉഷാറാണി തെന്നിന്ത്യൻ നടിയാണ്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സശാക്തീകരണ പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്തും മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹരായി. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡിനുടമയായ രജീന്ദർ ഗോയൽ കഴിഞ്ഞ വർഷം അന്തരിച്ചു. രജീന്ദർ ഗോയൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജീന്ദർ ഗോയൽ ക്രിക്കറ്റ് താരം ആയിരുന്നു. രജീന്ദർ ഗോയൽ ക്രിക്കറ്റ് താരമാണ്. ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള ചിത്രമാണ് സൂഫിയും സുജാതയും. ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള ചിത്രം സൂഫിയും സുജാതയും. കോവിഡ് സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിന് KSFE നടപ്പാക്കിയ പദ്ധതിയാണ് വിദ്യാസഹായി. വിദ്യാസഹായി എന്ന പദ്ധതി നടപ്പാക്കിയത് ആരാണ്? KSFE ആണ് വിദ്യാസഹായി എന്ന പദ്ധതി നടപ്പിലാക്കിയത്. വിദ്യാസഹായി KSFE. കോവിഡ് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആണ് ആരോഗ്യ പഥ്. കോവിഡ് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആണ് ആരോഗ്യ പഥ്. മുൻ MPയും മുതിർന്ന പത്രപ്രവർത്തകനുമായ വിശ്വമോഹൻ ഗുപ്ത കഴിഞ്ഞ വർഷം അന്തരിച്ചു. പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് 2020 ലഭിച്ചത് അമർത്യ സെന്നിനാണ്. പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് 2020 ലഭിച്ചത് ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ, നൊബൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിനാണ് ലഭിച്ചത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായിട്ട് KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് അഥവാ ബോണ്ട്. ബോണ്ട് പദ്ധതി നടപ്പിലാക്കിയത് KSFE ആണ്.
കൊതുകുജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങ. കൊതുകുജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.